വരാനിരിക്കുന്ന ദുൽഖർ ചിത്രമായ കുറുപ്പ് ചിത്രം പ്രമോട്ട് ചെയ്യുന്നവരും അത് സ്റ്റാറ്റസായും മറ്റുമായും ആഘോഷിക്കുന്നവരും ഇതൊന്ന് കേൾക്കും. കുറുപ്പ് സിനിമ ആഘോഷമാക്കാൻ നായകനാണോ സുകുമാര കുറുപ്പ്? ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ അടുത്ത ഒരു മിനിറ്റിലേക്ക് നിങ്ങളുടെ പേര് ജിതിൻ എന്നാണ് എന്നൊന്നു കരുതുക. നിങ്ങളുടെ അപ്പന്റെ പേര് കെ ജെ ചാക്കോ എന്നും കരുതുക. നിങ്ങളുടെ ഈ അപ്പനെ സുകുമാര കുറുപ്പ് എന്നൊരാൾ സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടി കത്തിച്ചു കൊന്നു എന്നും കരുതുക. കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിന്റെ എന്തെങ്കിലും ഒരു നടൻ നിങ്ങളുടെ അപ്പന്റെ ഈ കൊലപാതകിയുടെ വേഷം ചെയ്യുന്നു എന്ന് കരുതുക. അതിനെ മാസ് ബിജിഎമ്മിന്റെയും ആഘോഷങ്ങളുടെയും രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരുന്നത് കാണേണ്ടി വരുന്നു എന്നും ഓർക്കുക. ഒപ്പം അതിന്റെ പ്രമോഷനുകൾക്കായി നിങ്ങളുടെ അച്ഛന്റെ കൊലപാതകിയുടെ പേര് എഴുതിയ ടീഷർട്ടുകളും മറ്റും ധരിച്ച് നിങ്ങൾക്ക് മുന്നിലൂടെ ആഘോഷിച്ചു നടക്കുന്നു എന്നും സ്റ്റോറുകളിൽ വിൽപ്പനക്ക് വെക്കുന്നുവെന്നും അതിന്റെ വീഡിയോകളും ബിജിഎമ്മുകളും മറ്റും സ്റ്റാറ്റസായും പ്രൊഫൈലായും ഉപയോഗിക്കുന്നു കാണേണ്ടി വരുന്നു എന്നും കരുതുക. ഇനി മേൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു ഉദാഹരണം ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ സ്വന്തം അച്ഛനെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു ജിതിൻ ഇവിടെ ജീവിക്കുന്നുണ്ട്. അയാൾക്ക് തീർച്ചയായും മേൽ പറഞ്ഞ ഈ വികാരങ്ങൾ തോന്നുന്നുണ്ട്. അയാൾ ഇതിനെപ്പറ്റി പറഞ്ഞവ ഒരിക്കലെങ്കിലും ഒന്ന് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സുകുമാര കുറുപ്പ് എന്ന കുറ്റവാളി കാരണം സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ചാക്കോയുടെ മകനായ ജിതിന്റെ വാക്കുകൾ. ഒരിക്കൽ പോലും ഞാൻ എന്റെ അപ്പന്റെ മുഖം കണ്ടിട്ടില്ല. അപ്പൻ കൊല്ലപ്പെടുമ്പോൾ എന്റെ അമ്മ 6 മാസം ഗർഭിണിയായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും തികഞ്ഞിരുന്നില്ല. ആർത്തുങ്കൽ പള്ളിയിലേക്ക് കൊണ്ടുപോകാം എന്ന് അമ്മക്ക് വാക്ക് നൽകിയാണ് അപ്പൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളുമുണ്ട്. അതിനിടയിൽ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ചിത്രത്തിന്റെ ടീസർ കണ്ടപ്പോൾ മനസ്സിൽ എനിക്ക് വല്ലാത്ത വേദന തോന്നി. ഞാനത് അമ്മയെയും കാണിച്ചു. അമ്മ വളരെ തകർന്നുപോയി. എന്റെ അപ്പനെ കൊന്നയാളെ മഹത്വ വൽക്കരിക്കുകയാണെന്ന് തോന്നി. അപ്പന്റെ മരണ വാർത്ത അറിഞ്ഞതിനെ അന്ന് അമ്മയുടെ അപ്പൻ ഹൃദയാഘാതം വന്ന് മരിച്ചു. അപ്പന്റെ അമ്മ കിടപ്പിലായി. പിന്നീട് അമ്മ എന്നെ പ്രസവിച്ചതും ഒറ്റയ്ക്ക് വളർത്തിയതും ഒരുപാട് യാതനകൾ അനുഭവിച്ചായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ അതൊന്നും ഓർക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഇഷ്ടമല്ല. പക്ഷേ മാധ്യമങ്ങളുടെയും സിനിമകളുടെയും അപ്പനെ കൊന്നയാളുടെ പേര് കേൾക്കുമ്പോൾ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമാകും. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്റെ അപ്പനെ കൊന്നവൻ പൊതുജനത്തിന് മുന്നിൽ ഹീറോ ആയിത്തീരുമോ എന്ന ഭയം എനിക്കുണ്ട്. അയാളുടെ ക്രൂരതയുടെ പരിണിത ഫലം അനുഭവിച്ച ഞങ്ങൾക്ക് അതൊരിക്കലും താങ്ങാനാകില്ല. ഇതായിരുന്നു ജിതിന്റെ വാക്കുകൾ. കുറുപ്പ് സിനിമ ഇറങ്ങുന്നതിനോടല്ല, ഇത്തരം ആഘോഷങ്ങളോടാണ് എതിർപ്പ്. അത് ദുൽഖർ പ്രമോട്ട് ചെയ്യുന്ന രീതികളോടും അയാൾ കൊന്നൊടുക്കിയ കുടുംബങ്ങളെ അതേത് തരത്തിലായിരിക്കും ബാധിക്കുകയെന്ന് നമ്മളൊന്ന് ചിന്തിക്കും.